ഹായ് ഫ്രണ്ട്സ്, അറബ് രാഷ്ട്രങ്ങളിൽ നോമ്പ് തുറയ്ക്ക് മുന്നേ നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കാണാനാണ് ഞാനിന്ന് പോകുന്നത്. ദുബായിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇപ്പോഴും ആ ചടങ്ങ് നടക്കുന്നുണ്ട്. ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ ദുബായിലെ അൽകവനീജിലുള്ള അഹമ്മദ് അൽഹബായി മോസ്കിന് മുന്നിലാണ്. ആധുനിക കാലത്ത് സംവിധാനങ്ങൾ ഇല്ലായിരുന്ന സമയത്ത് നോമ്പുതുറയുടെ സമയം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പീരങ്കികൾ ഉപയോഗിച്ച് സ്ഫോടന ശബ്ദമുണ്ടാക്കിയിരുന്നു. ആ ചടങ്ങുകൾ UAE-യിൽ, ദുബായിലും മറ്റെമിറേറ്റിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ചടങ്ങിനെക്കുറിച്ച് ചരിത്രത്തിൽ രണ്ട് കഥകളാണുള്ളത്. 10th century ഈജിപ്തിൽ നിന്നാണ് പീരങ്കി വെടിവെയ്പ്പെന്ന പാരമ്പര്യം ഉണ്ടായതെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. ഫാത്തിമിഡ് ഖലീഫമാരിൽ ഒരാളുടെ ഭരണകാലത്ത് കൊയ്റോയിലെ മുഖാട്ടം കുന്നിൽ ഒരു പീരങ്കി സ്ഥാപിക്കുകയുണ്ടായി. പീരങ്കിയിൽ നിന്നുള്ള സ്ഫോടന ശബ്ദത്തിൽ അവിടെയുള്ള ജനങ്ങൾക്ക് നോമ്പുതുറയുടെ സമയമായി എന്ന സൂചന ലഭിക്കുകയും ചെയ്യുന്നു. പീരങ്കിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്രം 200 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഒട്ടോമൻ ഭരണാധികാരിയായ ഘോഷ് കാദമിൻ്റെ കാലത്ത് ഒരു സൂര്യാസ്തമയ സമയത്ത് അബദ്ധത്തിൽ പീരങ്കിയിൽ നിന്ന് വെടിപൊട്ടുകയും അത് കെയ്റോയിലുടനീളം ആ ശബ്ദം പ്രതിധ്വനിക്കുകയും ചെയ്തു. നോമ്പുകാലമായതിനാൽ നാട്ടുകാർ തങ്ങളുടെ ഉപവാസം അവസാനിപ്പിക്കുവാനുള്ള സൂചനയായിട്ടാണ് ഇതിനെ കണ്ടത്. അങ്ങനെ ഭരണാധികാരിയുടെ മകൾ ഹാജ ഫാത്തിമ തൻ്റെ പിതാവിനോട് ഈ ചടങ്ങ് റമദാൻ നാളുകളിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതാണ് പീരങ്കിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ചരിത്രം. എന്നാൽ UAE-യുടെ ചരിത്രത്തിൽ 19th century തുടക്കത്തിൽ തന്നെ റമദാനിൽ പീരങ്കി സ്ഫോടനം നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. 1930 ഷാർജയിലും അതിനുശേഷം 1960 ദുബായ്, 1970 അബുദാബി എന്നിങ്ങനെയാണ് ആ ചടങ്ങ് തുടങ്ങിയത്. ഈ പീരങ്കിയിൽ നിന്ന് 170 decibel ശബ്ദശ്രേണി ഉണ്ടെന്ന് മാത്രമല്ല 10 kilometer ചുറ്റളവിൽ ശബ്ദം കേൾക്കുവാനും സാധിക്കും. പള്ളിയിലെ ഹത്തീബ് ബാങ്ക് വിളിക്കുന്നതോടെ പീരങ്കിയിൽ നിന്നുള്ള ഉഗ്ര ശബ്ദവും നമുക്ക് കേൾക്കാം. ആയിരത്തി 1945 നിർമ്മിച്ച പീരങ്കികളാണ് ഇപ്പോഴും ഈ ചടങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. നാലു പേരടങ്ങുന്ന പോലീസ് സംഘമാണ് ഈ ചടങ്ങിനുണ്ടാവുക. ചടങ്ങിന് ശേഷം പീരങ്കി പോലീസ് ആസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് പതിവ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.